സമയം കളാവരുത്. ഏത് തൊഴിലാണെങ്കിലും അതിനൊരു അതിനൊരു അവസരം നമ്മൾ കണ്ടെത്തിയേ മതിയാവും. ചിലപ്പോ ഡ്യൂട്ടിക്കടയിൽ ഉസ്താദെ നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നു, പാടില്ല, അത് നഷ്ടപ്പെടാതെ അത് നഷ്ടപ്പെടാം. സുബഹി നമസ്കരിക്കുന്ന ആ ഒരു ദിവസം അതിൽ അള്ളാഹു നല്ല ബർക്കത്ത് തരും. ഏത് ജോലിയാണെങ്കിലും, ആ അത് ഏത് ജോലിയാണെങ്കിലും, കിട്ടുന്ന ശമ്പളം നൂറാണെങ്കിലും ഇരുന്നൂറാണെങ്കിലും ആയിരം ആണെങ്കിലും പതിനായിരം ആണെങ്കിലും അതിൽ ബർക്കത്ത് വേണോ? സുബഹി നമസ്കാരം കൃത്യമായി നമ്മൾ കൊണ്ടു നടക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ പറഞ്ഞു വന്ന വിഷയം ഞാൻ പൂർത്തിയാക്കാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏഴ് തവണ ചെറുപ്പക്കാരെ സ്വപ്നം കണ്ട് മാഷാഅല്ലാഹ് എന്നിട്ട് പറയാണ്, ഞാൻ മീൻ കച്ചവടം നടത്തുമ്പോഴൊക്കെ ചിലപ്പോ മീൻ ബാക്കിയുണ്ടാവും, ചിലപ്പോ മീൻ ബാക്കിയുണ്ടാവില്ല, പക്ഷെ അപ്പോഴൊക്കെ ഞാൻ വാഹനത്തിൽ പോകുമ്പോ സ്വലാത്ത് എങ്ങനെ ചൊല്ലി ഞാൻ എണ്ണാറില്ല, എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലി മാഷാഅല്ലാഹ് എന്തൊരു സൗഭാഗ്യം ഏഴ് തവണ പുന്നാരെ ഹബീബിനെ കാണാന്ന് പറഞ്ഞ റബ്ബേ, ഒരു തവണയെങ്കിലും ആ തങ്ങളെ കാണാൻ ഈ സൗഭാഗ്യം നൽകണേ.